വലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്. എഴുത്തിതാലിൽ രണ്ടു കൈകൾ താഴ്ത്തിയിടുക എന്നുള്ളതാണ് സുന്നത്ത്. കുനൂത്തിൻ്റെ സന്ദർഭത്തിൽ രണ്ടു കൈകളും ഉയർത്തൽ സുന്നത്താണ് എന്നു പറഞ്ഞ ശേഷം പറയുന്നു, വഫാറക്ക നഹവ ദുആഇൽ ഇഫ്തിത്താഹി വത്തശഹുദി. കുനൂത്ത്, അത്തഹിയാത്ത്, അതുപോലെ തന്നെ ഇഫ്തിത്താഹിൻ്റെ ദുആ പോലത്തതിനോട് വേർപിരിഞ്ഞു. അവിടെ കൈകൾ ഉയർത്തുകയല്ല വേണ്ടത്. കാരണം എന്തുകൊണ്ട് വേർപിരിഞ്ഞു? ബി അന്ന ലി യദൈഹി വദീഫത്തൻ സമ്മ. അത്തഹിയാത്തിൻ്റെ സന്ദർഭത്തിലും അതുപോലെ തന്നെ ഇഫ്തിത്താഹിൻ്റെ ദുആ വേളയിലുമൊക്കെ കൈകൾക്ക് അവിടെ പ്രത്യേകമായ ചില രീതികൾ ഉണ്ട്. ലാഹുന, ഇവിടെ അങ്ങനെയില്ല. അവിടെ കൈകൾക്ക് ചെയ്യേണ്ട രീതികൾ ഹദീസുകളിലും ഒക്കെ വന്ന് ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇഫ്തിത്താഹിൻ്റെ ദുആ നടക്കുമ്പോൾ രണ്ടു കൈ നെഞ്ചിൻ്റെ താഴെ കെട്ടുക എന്നുള്ളതാണ്. അത്തഹിയാത്തിൽ രണ്ടു കൈകളും കാൽ തുടയിൽ മുട്ടിനോട് ചേരുന്ന് വരുന്ന രീതിയിൽ വെക്കലാണ്. ഇതൊക്കെ നമുക്കറിയാം. അതുപോലെ അല്ല, കുനൂത്തിൽ അങ്ങനെ പ്രത്യേകമായ ഒരു രീതി വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ ദുആ ഘട്ടത്തിൽ ആ കുനൂത്ത് നിർവഹിക്കുന്ന ആദ്യം മുതൽ അവസാനം വരെ സ്വലാത്ത്, സലാം, സനാ, ദുആ അടക്കമുള്ള എല്ലാ ഘട്ടത്തിലും കൈകൾ ഉയർത്തുകയാണ് വേണ്ടത്. ഇത് പറഞ്ഞ ശേഷം പറയുന്നു, വ മിൻഹു, ഈ പറഞ്ഞതിൽ നിന്ന് യുഅലമു അറിയപ്പെടും. ഏത് പറഞ്ഞതിൽ നിന്ന്? രണ്ടു കൈകൾക്കും അത്തഹിയാത്തിൻ്റെ വേളയിലും ദുആഉൽ ഇഫ്തിത്താഹിൻ്റെ വേളയിലും അവിടെയൊക്കെ പ്രത്യേകമായ ചില രീതികൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് അറിയപ്പെടും, റദ്ദുമാ ഖീല, പറയപ്പെട്ട ഒന്നിനെ തള്ളൽ. എന്താ പറയപ്പെട്ടത്? അസ്സുന്നത്തു ഫിൽ ഇഴ്തിദാലി, ഇഴ്തിദാലിൽ സുന്നത്തുള്ളത്, ജഅലു യദൈഹി തഹത്ത സദ്രിഹി, അവൻ്റെ രണ്ടു കൈകളെ നെഞ്ചിൻ്റെ താഴെ ആക്കലാണ്, കൽ ഖിയാമി, നൃത്തത്തിൽ ആക്കും പോലെ തന്നെ എന്നു പറഞ്ഞതിനെ റദ്ദ് ചെയ്യൽ, തള്ളൽ ഈ പറഞ്ഞതിൽ നിന്ന് അറിയപ്പെടും. അപ്പോൾ അതിനെ തള്ളപ്പെടേണ്ടതാണ്, അങ്ങനെയല്ല വേണ്ടത്. രണ്ടു കൈകൾ താഴ്ത്തിയിടുകയാണ് അവിടെ വേണ്ടത്. തുഹഫ 2:66-67. മറ്റു മദ്ഹബുകളിൽ എന്താണുള്ളതെന്ന് കൃത്യമായിട്ട് അറിയില്ല.